ഇടുക്കിയിലെ ഇടുക്കി പഞ്ചാലിമേട്ടിൽ അനധികൃതമായി നാട്ടിയ കുരിശുകൾ കളക്ടറുടെ നിർദ്ദേശപ്രകാരം എടുത്തുമാറ്റിയെങ്കിലും പ്രതിഷേധം കനപ്പിക്കാനൊരുങ്ങി ഹൈന്ദവ സംഘടനകൾ. പീരുമേട് പഞ്ചാലിമേട്ടിൽ കുരിശു സ്ഥാപിച്ച് അനധികൃത കയ്യേറ്റം നടന്ന സ്ഥലം ഹിന്ദു ഐക്യവേദിയുടെ പ്രത്യേക സംഘം ഇന്ന് സന്ദർശിക്കും. പാഞ്ചാലിമേടി സംരക്ഷണത്തിന്റെ ഭാഗമായുള്ള സമര പരിപാടിയുടെ ഭാഗമായാണ് സന്ദർശനം. രാവിലെ 11 ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചറുടെ നേതൃത്വത്തിലുള്ള സംഘം കുരിശുകൾ സ്ഥാപിച്ചിരുന്ന സ്ഥലങ്ങളും ക്ഷേത്രവും പുരാതന അവശേഷിപ്പുകളും സന്ദർശിക്കും. സംഘത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ്, സംസ്ഥാന സമിതി അംഗങ്ങളായ സ്വാമി ദേവചൈതന്യ, MN ജയചന്ദ്രൻ, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VM ബാലൻ, സെക്രട്ടറിമാരായ PV മുരളി, PR കണ്ണൻ, PG ജയകൃഷ്ണൻ എന്നിവരുമുണ്ടാകും. ഇതിനുശേഷം കൂടിയാലോചന നടത്തി സമരപരിപാടികൾ തീരുമാനിക്കും. അതേസമയം സംഘത്തെ തടയാനുള്ള നീക്കവുമായി പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട്. DTPC നിയന്ത്രണത്തിലുള്ള മേഖലയിലൂടെ വേണം പാഞ്ചാലിമേട്ടിൽ പ്രധാനമായും പ്രവേശിക്കാൻ. ഇതിലൂടെയുള്ള പ്രവേശനം തടയാൻ മുമ്പും ശ്രമം നടന്നിരുന്നു. അതേസമയം 12 ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം പോലീസ് ഇടപെട്ടാലും തടയാനാകില്ല. ഇന്നലെ പീരുമേട് പഞ്ചാലിമേട്ടിലെ സർക്കാർ ഭൂമിയിൽ സ്ഥാപിച്ച 3 അനധികൃത മരക്കുരിശുകൾ നീക്കി. അവശേഷിക്കുന്ന 14 കോൺക്രീറ്റ് കുരിശുകൾ നീക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. സംഭവത്തിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ സമിതി കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പിന്നാലെ വില്ലേജ് ഓഫീസർ കുരിശുകൾ ഉടൻ നീക്കാൻ ഉത്തരവും നൽകി. കളക്ടർ നൽകിയ അധിക സമയം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഈ നീക്കം. തിങ്കളാഴ്ച രാത്രിയാണ് പെരുവന്തായം പള്ളി അധികൃതർ കുരിശുകൾ നീക്കുന്നത്. പഞ്ചപാണ്ഡവർ വസിച്ചെന്ന് കരുതുന്ന മേഖല ശബരിമല പൂങ്കവനത്തിന്റെ ഭാഗമാണ്. ദേവസ്വം ബോർഡിന് കീഴിൽ ഇവിടെ ക്ഷേത്രവുമുണ്ട്. മതചിഹ്നത്തിന്റെ പേരിൽ കയ്യേറ്റം ഗൂഢലക്ഷ്യങ്ങളോടെയാണെന്നുള്ള ആരോപണങ്ങളാണ് ഹിന്ദു ഐക്യവേദി ഉന്നയിച്ചിരിക്കുന്നത്. പ്രശ്നം വഷളാകുമെന്ന് മനസ്സിലായതോടെ തൽക്കാലം ശമിപ്പിക്കുന്നതിനാണ് കുരിശു നീക്കമെന്ന നാടകം നടത്തിയതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. പ്രദേശത്തെ അനധികൃത കുരിശുകൾ നീക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉന്നത തലത്തിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടെന്നാണ് വിവരം. അതേസമയം ക്ഷേത്രത്തോളം പഴക്കമുണ്ട് കുരിശുമല കയറ്റത്തിനെന്നാണ് ചർച്ച പറയുന്നത്. കുരിശുകളും അമ്പലവും റവന്യൂ ഭൂമിയിലാണെങ്കിലും വിശ്വാസത്തിന്റെ കാര്യമായതിനാൽ ഇടപെടലിന് ജില്ലാ ഭരണകൂടത്തിനും പ്രതിസന്ധികളുണ്ട്. കുരിശുകൾക്കും അമ്പലത്തിനുമെതിരെ തിടുക്കപ്പെട്ട് നടപടിയെടുക്കാനാവില്ലെന്ന് കളക്ടർ പറയുന്നു. നേരത്തെ ഇക്കഴിഞ്ഞ ദുഃഖവെള്ളിക്ക് സ്ഥാപിച്ച മരക്കുരിശുകൾ കളക്ടറുടെ സമവായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സെന്റ് മേരീസ് ചർച്ച് നീക്കം ചെയ്തത്. അതേസമയം ആദ്യകാലം തൊട്ടുള്ള 14 സിമെന്റ് കുരിശുകൾ നിലനിൽക്കും. വിശ്വാസികളുടെ വിഷയമായതിനാൽ സർക്കാർ തലത്തിൽ നിന്നു തന്നെ നടപടി വേണമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. ഇതിനിടെ പാഞ്ചാലിമേട്ടിലെ ടൂറിസത്തെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നതായി ആരോപിച്ച് DTPC രംഗത്തുമെത്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.